ഹായ് ഗായ്സ്, അപ്പം ഞങ്ങളിപ്പോഴേ നമ്മുടെ ക്രൂസിൽ കയറാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പം നമ്മൾ പോകുന്ന റൂട്ടാണ് ഇതാ കാണുന്നത്. പോയി പൊളിച്ചിട്ട് വരാം ഗായ്സ്. ഇപ്പം നമുക്ക് വണ്ടി ഇറങ്ങിയിട്ട് ഇതാ ലിഫ്റ്റിലാണ് കയറി പോകേണ്ടത് കേട്ടോ. ലിഫ്റ്റിൽ പോയിട്ട് നമുക്ക് താഴേക്ക് ഇറങ്ങണം. ഓക്കെ. അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ ഇറങ്ങി. ഇനിയിപ്പോൾ അതിയെ നമുക്ക് ബോട്ടിലേക്ക് കയറാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. പക്ഷേ നല്ല വെയിലുണ്ട്, നല്ല നല്ല കാറ്റുമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ നടന്ന് നടന്ന് നമ്മുടെ ബോട്ട് ഏകദേശം എത്താറായിട്ടുണ്ട്. നമ്മുടെ ഏതാ ബോട്ട് നമുക്കറിയില്ല, നമുക്ക് നോക്കാം. ഇനി ടിക്കറ്റൊക്കെ എടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ചുട്ട വീലത്ത് പോയിക്കൊണ്ടിരിക്കുന്നു ഗായ്സ്. അപ്പോൾ അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ബോട്ടിലേക്ക് കയറാൻ പോകുന്നു. ഒരു കുഞ്ഞ് പാലമുണ്ട്, ആ പാലത്തിൽ കൂടെ കടന്നു വേണം നമുക്ക് ബോട്ടിലേക്ക് കയറാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ബോട്ടിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് വേറൊരു ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ അതായത് നമ്മൾ വെള്ളത്തിൽ കൂടി, എല്ലാവർക്കും ഇഷ്ടമല്ലേ വെള്ളത്തിൽ കൂടെ പോകാനൊക്കെ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ അടുത്തെത്താറായി ഗായ്സ്. ഇതാ കാണുന്നതാണ് നമ്മുടെ ബോട്ട്. യെസ്, നമ്മളെത്തിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ ബോട്ടിൻ്റെ ഉള്ളിൽ കയറി. നമുക്കൊരു മേശയൊക്കെ കിട്ടി കേട്ടോ. ഫുഡൊക്കെ അതിനകത്ത് തന്നെ ഉണ്ട്, നമുക്ക് ഫുഡൊക്കെ അതിനകത്ത് നമുക്ക് ഫ്രീ ആണ്. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആൾക്കാർ ഞങ്ങൾ നോക്കുമ്പോൾ അവർ എന്തൊക്കെയോ ഭാഷ പറയുന്നത് കേട്ട് ഞങ്ങൾ പച്ച മലയാളം പറഞ്ഞ് നമ്മൾ അവിടെ ഇരുന്നു ഗായ്സ്. അങ്ങനെ നമ്മളിതാ ക്രൂസിൽ പോയിക്കൊണ്ടാണ് ഗായ്സ്. നിങ്ങൾ ആ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഗായ്സ്, കണ്ടോളൂ ഗായ്സ്. നമുക്ക് ഉള്ളിൽ ഇരിക്കട്ടെ. ഫുള്ള് ഉള്ളിൽ ഫുള്ള് എ സി ആണ്. പുറത്ത് വന്ന എ സി ഇല്ല, പക്ഷേ ഒരു ചൂട് കാറ്റൊക്കെയാണ്. പക്ഷേ നല്ല കാഴ്ചകളൊക്കെ കാണാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പുറത്ത് വന്ന് നിൽക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ വേറെ സ്ഥലമുണ്ട്. ഇത് സൂര്യൻ അസ്തമിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, സൂപ്പർ. അങ്ങനെ നമ്മൾ ബാൽക്കണി കയറി. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് എനിക്കൊരു ആഗ്രഹം അവിടെ ടൈറ്റാനിക് ഒന്ന് ചെയ്താലോന്ന്. പക്ഷേ അവരെല്ലാം നോക്കി നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു, ഞാൻ ഒന്നും ചെയ്തില്ല. ഇനി അവർ നമ്മളെ വല്ല ചീത്ത പറഞ്ഞാലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ പിന്നെ ഒന്നും ചെയ്തില്ല. പക്ഷേ തിരക്ക് ഭയങ്കര കുറവായിരുന്നു കേട്ടോ, ഇടദിവസമായതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ട് ഓടിക്കുന്ന ചേട്ടനൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ചേട്ടനെയൊക്കെ ഞങ്ങൾ ഹായ് ബൈ ഒക്കെ പറഞ്ഞു. ചേട്ടൻ അടിപൊളി ഹാപ്പി ആയിരുന്നു. ഞങ്ങൾക്ക് അടിപൊളി പാട്ടൊക്കെ ചേട്ടൻ വെച്ച് തന്നു, ഭയങ്കര രസമുണ്ടായിരുന്നു ആ പോക്ക്. ഓക്കെ. നമുക്ക് താഴത്തെ പോലെ തന്നെ മുകളിൽ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എ സി ഇല്ല. പക്ഷേ മുകളിൽ നിന്നാലും നല്ല രസമാണ്, നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. വേറൊരു ബോട്ട് പോകുന്നുണ്ടായില്ലേ, അപ്പോൾ അവർ ഞങ്ങളെ ഞങ്ങൾക്ക് സന്തോഷമായി നാട്ടുകാരെ കാണാൻ പറ്റിയില്ല. ഇങ്ങനെ നമ്മളിങ്ങനെ ഇവിടുത്തെ ആ ഒരു വൈബൊക്കെ ആസ്വദിച്ച് പോകുന്നതാണ്. നമ്മുടെ ദുബായ് സിറ്റി മാളാണ് ആ കാണുന്നത്. വൈബൊക്കെ ആസ്വദിച്ച് നമുക്കിങ്ങനെ പോകാൻ പറ്റിയ ഒരു ദിവസമാണ്. സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളിയാണ്. പിന്നെ ഇതാണ് ഫുഡ് നമുക്ക് അവർ അറേഞ്ച് ചെയ്ത് തരും. അവിടുത്തെ ഫുഡാണിത്. അവർ എല്ലാം അതിനകത്ത് സെറ്റാക്കിയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഏതാണ്ട് ബോട്ടിൽ കയറി ഒരു അരമണിക്കുള്ളിൽ നമുക്ക് ഫുഡൊക്കെ കിട്ടും കേട്ടോ. ഫുഡൊക്കെ നൈസായിരുന്നു. ഇത് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വേണ്ടി നമ്മൾ വേണ്ടി കാണിക്കുന്ന ഒരു അവിടുത്തെ അവരെ ഒരു ഇതാണ് എനിക്ക് അതിനെപ്പറ്റിയൊന്നും പറയാറില്ല. നമുക്ക് അവരെ ഓഡിയോ നമുക്ക് ഇരുത്താൻ പറ്റില്ല. ദൂരത്തിലേക്ക് വരുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഭയങ്കര രസമാണ് കാണുന്നത്, ഇത്ര രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു എല്ലാം കൂടി ഒരു അരമണിക്കൂറുണ്ടായിരുന്നു. പിന്നെ വേറെ എന്തോ ഒരു സംഭവം ഇല്ല, അതിപ്പോൾ വരും. അപ്പം അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. നല്ല രസം, ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ഒന്ന് കണ്ടു. നല്ല ഒരു വൈബായിരുന്നു, അത് നൈസായിട്ട്.
അങ്ങനെ ആ ഒരു ഐറ്റിന് ശേഷം ഇതാ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ സ്വന്തം കുതിരച്ചേട്ടൻ. കുതിരച്ചേട്ടനാണെ വന്നപ്പോൾ തുടങ്ങി ഉമ്മ തന്നോണ്ടാണ് വരുന്നത് കേട്ടോ. ഉമ്മയ്ക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്, ലേഡീസിന് മാത്രമേ ഉമ്മ കൊടുക്കുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർ രണ്ട് പേരാണ് കേട്ടോ, നമുക്ക് നോക്കറിയാൻ പറ്റും. രണ്ട് ആൾക്കാരാണ് അവർ ഇതിങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്ത് നമുക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടി വരുന്നതാണ്. പക്ഷേ ചേട്ടൻ്റെ നിങ്ങളെ ശ്രദ്ധിക്കണം ഗായ്സ്, കണ്ടോ പെമ്പിള്ളേർ എവിടെയുണ്ടോ അവിടെ ഉണ്ടാവും ആൾക്കാർ. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ മലയാളിയാന്ന് തോന്നുന്നു, അതാന്ന് തോന്നുന്നു പുള്ളി. കണ്ടോ ഓക്കെ, ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കെട്ടി പിടിച്ചിട്ട്. നമ്മുടെ കൂടെയുള്ള അട്ടപ്പാടിക്കും കിട്ടിയ ഒരു ഉമ്മ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നൈസ് വൈബായിരുന്നു കേട്ടോ കാണാനായിട്ട്. വേറെ സംഭവമൊന്നുമില്ല, ഇത് ഇത്രയും ഡാൻസും ഇങ്ങനെ തന്നെയാണ്. പക്ഷെ അതൊരു വെള്ളത്തിലൊക്കെ വെച്ച് നമുക്ക് കാണുമ്പോൾ ഒരു ഒരു ഫീല് അത്രയൊക്കെ തന്നെ. നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ആണല്ലോ ഓരോന്ന് കാണുമ്പോൾ. എന്തായാലും സംഭവം നൈസായിരുന്നു. ഇതിപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വരും ഗൈസ്, ഞാൻ വെയിറ്റ് ചെയ്യാം. അത് കുണി കുണി നീ വരുന്ന ആടെ നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ വരും, ഇപ്പോൾ വരും, വരുന്നുണ്ട് വരുന്നുണ്ട്, ഇപ്പോൾ വരും. ഉണ്ടോ ചേട്ടന്മാർക്കൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ. ഓൺലി ലേഡീസ് എന്തോന്നടേ ഇത്, മലയാളിയാണെന്നൊരു സംശയം. അങ്ങനെ ഞങ്ങൾ ക്രൂസിലെ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് പോവാണ് ഗായ്സ്. ഓക്കേ, ബൈ ബൈ.